ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 7 രീതികളിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്പൈറലിനെ കൾച്ചർ ചെയ്തെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 7 രീതികളും എനിക്കിവിടെ സക്സസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും ധാരാളം മോയിന ഇതിൽ നിന്ന് ലഭിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ രീതിയാണ്, നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ചാണകം എടുക്കുന്നു. അതിനകത്തേക്ക് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന ഇറച്ചിയുടെ കഴുകുന്ന വെള്ളം ഒഴിച്ച് വെക്കാം. അതുപോലെ കഞ്ഞിവെള്ളം ഒഴിക്കാം. അതുപോലെ അരിക്കാടി ഒഴിക്കാം. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് അതിനകത്ത് കുറച്ച് വാഴലയിട്ട് നല്ല ഉണങ്ങിയ ചാണകം എടുക്കണം കേട്ടോ. ചാണകം ഇട്ട് നല്ലപോലെ അടച്ച് വെക്കുക. 3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് ഫെർമൻ്റായി നല്ലൊരു വളമായിട്ട് മാറും. ഇത് നിങ്ങൾക്ക് ചെടികൾക്കൊക്കെ ഉപയോഗിക്കാം. 7 ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മോയിലേക്ക് എടുക്കുമ്പോഴും ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം മാത്രം ഇതിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷൻ 1 കപ്പ് മാത്രം എടുത്ത് ഒഴിച്ച് അതിനകത്ത് കൾച്ചർ ചെയ്തെടുക്കാം. ഇനി 2-ാമത്തെ രീതിയാണ് ഈസ്റ്റ്. അതുപോലെ തന്നെ 3-ാമത്തത് സ്പൈറലിന. 4-ാമത്തെ രീതിയാണ് കടല പിണ്ണാക്ക്. അപ്പോൾ 1-ാം സ്പൈറലിനായും ഈസ്റ്റും എടുക്കുന്ന സമയത്ത് ഒരു നമ്മൾ എടുക്കുന്ന കൾച്ചർ എത്രയാണോ, വെള്ളം എത്രയാണോ, അതിനനുസരിച്ച് മാത്രം നമ്മൾ അളവെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു ബേസിനിൽ പകുതി ബേസിൻ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കൾച്ചറും വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചാണ് ഈസ്റ്റ് എടുക്കുന്നത്. ഇനി 3-ാം ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ഈസ്റ്റ് വീണ്ടും കലക്കി ഒഴിച്ച് കൊടുക്കുകയും സ്പൈറലിന മിക്സ് ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം. ഏത് ഫീഡാണെങ്കിലും 3-ാം ദിവസം, അതായത് വെള്ളം തെളിഞ്ഞു വരും, അതിൽ ഫീഡ് തീർന്നു വരുന്നതനുസരിച്ച് മോയിന കൾച്ചറിലെ വെള്ളം തെളിഞ്ഞു വരും. അപ്പോൾ ആ തെളിഞ്ഞു വരുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും ഫീഡിട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ സ്പൈറലിനായും ഈസ്റ്റും കലക്കി വെച്ചിട്ടുണ്ട്. സ്പൈറലിന കലക്കുമ്പോൾ നമുക്ക് നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം. പക്ഷേ ഈസ്റ്റ് കലക്കുമ്പോൾ നമ്മൾ ചെറിയ ചൂട് വെള്ളത്തിൽ വേണം കലക്കി വെക്കാൻ. അതൊന്ന് ഫെർമെൻ്റായി വന്നിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കൾച്ചർ സക്സസ് ആകും കുറച്ചുകൂടി. ഇനി അടുത്തതാണ് കടലപ്പിണ്ണാക്ക്. കടലപ്പിണ്ണാക്ക് ഞാനിവിടെ കിഴി കെട്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ കിഴി കെട്ടിയെടുക്കുകയാണ് ചെയ്യുക. അത് നമുക്ക് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. കാരണം അതൊന്ന് അലുത്ത് വരണമെങ്കിൽ മാത്രമേ അതിൽ നിന്നുള്ള മിൽക്ക് ഇങ്ങനെ പുറത്തേക്ക് വരുള്ളൂ നമ്മൾ പിഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വെള്ളത്തിലിട്ട് വെച്ചേക്കാം ഒരു 5 മിനിറ്റ് സമയം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ക്വീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓക്കെ, ഇതിൽ നിന്ന് അതാണ്ട് പാല് പോലെ അല്ലെങ്കിൽ വെളുത്ത ഒരു ഇത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നല്ലപോലെ സ്ക്വീസ് ചെയ്ത് എടുക്കണം. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ ഒരു കളറാകുന്നത് വരെ മാത്രം മതി. നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുത്താലും നമുക്ക് ആ ഈ ഒരു വെള്ളത്തിൻ്റെ കളറാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ഒരുപാട് കളർ കയറി വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് പിന്നെ വെള്ളം അഴുക്കായി പോകാൻ കാരണമാവും. സ്പൈറലിന എടുക്കുന്ന സമയത്തും നമ്മൾ നല്ലപോലെ ഇളക്കിയെടുക്കുക. അതുപോലെ അരിച്ചൊഴിക്കുക, കാരണം ഇതിനകത്ത് ഇങ്ങനെ പൊടിയുടെ ലംസൊക്കെ കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് അരിച്ചൊഴിക്കണം. ഒരുപാട് കളറും അതിലും വരണ്ട. അപ്പോൾ കണ്ട എൻ്റെ കൈ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു കളറിൽ മാത്രം വന്നാൽ മതിയാകും. 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ എടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ നമ്മളിട്ട് കൊടുക്കുന്ന കൾച്ചറിനൊക്കെ കൂടുതൽ മോയിനകത്ത് കാണും. അപ്പോൾ ഉണ്ടാകുന്ന മോയിനയ്ക്ക് അനുസരിച്ച് ഫീഡ് കൊടുക്കുക. ഇനി 4-ാമത്തതാണ് അരിക്കാടി. ഞാൻ അരി രാവിലെ അരി കഴുകിയ വെള്ളം എടുത്ത് വെച്ചിരുന്നതാണ്. അതാണെങ്കിൽ ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, അതിൻ്റെ തെളി ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ഗ്ലാസ് അല്ലെങ്കിൽ 3-4 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുക. തെളിയാവുമ്പോൾ നമുക്ക് വെള്ളത്തിനൊരു ചെറിയ പാൽ കളർ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ കളർ വരുന്നവരെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതടുത്ത ഒരു മെത്തേഡാണ്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഉണങ്ങിയ ചാണകവും വാഴയിലയും മാത്രമാണ്. ഇങ്ങനെ ഉണങ്ങിയ വാഴലയും ചാണകവും മാത്രം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് പ്രീസെറ്റ് ചെയ്തിടണം. അതായത് ഒരു 3 ദിവസം ഈ രീതിയിൽ വെള്ളത്തിൽ ചാണകവും വാഴലയും ഇട്ട് വെച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് മോയിന കൾച്ചർ ഇറക്കി വിടാം. ഇഷ്ടംപോലെ ധാരാളം മോയിന ഉണ്ടാകും. പക്ഷേ 3 ദിവസത്തിന് ശേഷം നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഫീഡുകൾ കൊടുക്കണം. അപ്പോൾ എൻ്റെ കൾച്ചർ നശിച്ചു പോവാതിരിക്കാനായിട്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ബേസിനുകളിൽ സാധാരണ ചെയ്യുക. എനിക്ക് ഈ പൂണ്ടിൽ നിന്ന് തന്നെ ധാരാളം മോയിന കിട്ടാറുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ഫീഡുകളെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. ഇതിപ്പോൾ ബാക്കി വന്ന കപ്പലണ്ടി പിണ്ണാക്ക് എടുത്തതിൻ്റെ ബാക്കിയാണ്. അതിനകത്തേക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കും. അതുപോലെ കഞ്ഞിവെള്ളവും സ്പൈറലിനയും അതുപോലെ കുറച്ച് ഈസ്റ്റ് ബാക്കി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അത് നല്ലൊരു ഫീഡാണ്. അതുകൊണ്ടായിരിക്കും നല്ല രീതിയിൽ എനിക്കിതിനകത്ത് മോയിന കൾച്ചർ ചെയ്ത് കിട്ടാറുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം മാറ്റുന്നത് ഞാൻ നമ്മൾ ഫിഷിൻ്റെ വേസ്റ്റ് വലിച്ച് കളയുന്ന വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. ആ വെള്ളത്തിൻ്റെ തെളിയെടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ച് പോണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതും ഇതിന് വളരെയധികം ബെനിഫിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യുകയും ചെയ്യാം, നിങ്ങളുടെ വെള്ളം വേസ്റ്റ് ആവില്ല, അതുപോലെ നിങ്ങൾക്ക് ധാരാളം മോയിന കൾച്ചർ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ കൾച്ചറുകളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്കെല്ലാം മോയിനയെ ഇറക്കി വിടാം. ഞാനിപ്പോൾ ഈ പോണ്ടിൽ നിന്നാണ് മോയിനയ്ക്ക് വേണ്ട ആവശ്യമായ കൾച്ചർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് മോയിനയെ ഇറക്കി വിടാം. അപ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ മോയിനയെ ഇറക്കി വിടുന്നത്. അപ്പോഴാണല്ലോ നമുക്കൊരു ആക്ച്വൽ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ മോയിനയെ ഇറക്കി വിടാൻ പോവാണ്. ഇപ്പോൾ ഞാനിത് പോണ്ടിൽ നിന്നാണ്, എൻ്റെ പോണ്ടിൽ നിന്ന് തന്നെയാണ് മോയിനയെ കൾച്ചർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോണ്ട് എപ്പോഴും സെറ്റ് ചെയ്തിടാം. അതോടൊപ്പം എപ്പോഴും ഇങ്ങനെ ഒരു കൾച്ചർ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ കൾച്ചർ നശിച്ചു പോകാതെ നമ്മുടെ കയ്യിലിരിക്കുകയുള്ളൂ.
അപ്പോൾ നമ്മളിപ്പോൾ എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്. ഒരു 3 ദിവസം കഴിയും ഇതിൻ്റെ ഒരു ആക്ച്വൽ റിസൾട്ട് അറിയാനായിട്ട്. കാരണം 3 ദിവസം അതിൻ്റെ എഗ്ഗ് ഇട്ട് അത് ബ്രീഡായി കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 3 ദിവസം സമയമെടുക്കും. അപ്പോൾ നമുക്ക് 3 ദിവസത്തേക്ക് വിട്ടേക്കാം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പാകത്തിന് അതിൽ നിന്ന് കൾച്ചർ കൂടുതലായിട്ട് ഉണ്ടായി വരുള്ളൂ. അപ്പോൾ നമുക്ക് എടുക്കണമെങ്കിൽ എപ്പോഴും കൾച്ചർ ചെയ്ത് 3 ദിവസത്തിന് ശേഷമേ എടുക്കാവൂ. അപ്പോൾ നമുക്കൊരു 3 ദിവസം കഴിഞ്ഞ് നോക്കാം. അപ്പോൾ 3 ദിവസമെങ്കിലും എടുക്കും ഇതിൻ്റെ ഒരു ആക്ച്വൽ റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ എത്ര മാത്രം ഏത് കൾച്ചറിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കടലപ്പിണ്ണാക്കിൽ നമ്മൾ ചെയ്തതാണ്. ഇതിനകത്ത് മോയിനകളൊക്കെ കുറച്ചുകൂടെ വലിപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കടലപ്പിണ്ണാക്ക് വെച്ച് ചെയ്യുമ്പോൾ. ഇത് നമ്മൾ അരിക്കാടി വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് കൾച്ചർ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മോയിന പ്രൊഡ്യൂസായി കിട്ടിയിട്ടുള്ളത് അരിക്കാടിയിൽ നിന്നാണ്. നിങ്ങൾക്ക് നേരിട്ട് കാണാം. വലിയ ബ്രൂഡ് മോയിനകളുണ്ട്, ചെറുതുണ്ട്, അതിൻ്റെ ഏറ്റവും ചെറുതുണ്ട്, പല സൈസിലുള്ളതുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് അരിക്കാടിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അരിക്കാടി എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് വെറുതെ വീട്ടിൽ കളയുന്ന സാധനമാണ്. കടലപ്പിണ്ണാക്കാണെങ്കിലും ഈസ്റ്റ് ആണെങ്കിലും സ്പൈറലിൻ്റെ ആണെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് അരിക്കാടി. അരിക്കാടി വെച്ചുള്ള അങ്ങനെ മോയിന കൾച്ചർ ചെയ്ത് വലിയ പ്രചാരമൊന്നും നേടിയിട്ടില്ല. എനിക്ക് അബദ്ധവശാൽ സംഭവിച്ച ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് അരിക്കാടി വെച്ച് നമുക്ക് മോയിനെ കൾച്ചർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് അങ്ങനെ ചെയ്ത് കിട്ടിയതിന് ശേഷം ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇനി മറ്റൊരു മെത്തേഡാണ് സ്പൈറൽ. ഓക്കെ, ഇത് ഈസ്റ്റാണ്. ഈസ്റ്റിലാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ മോയിനെ കൾച്ചർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വെട്ടത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. പിന്നെ എൻ്റെ ഫോണിന് ക്ലാരിറ്റി അല്പം കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ക്ലിയറായിട്ട് കിട്ടാത്തത്. അപ്പോൾ ഈസ്റ്റിലും എനിക്ക് നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അരിക്കാടി നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഈസ്റ്റിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് ഉപയോഗിച്ച് അപ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്, മറ്റേ ഫ്രീ ഓഫ് കോസ്റ്റ് ആണെന്നൊരു വ്യത്യാസമേ ഉള്ളൂ. നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റിൽ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ കഴുകിയൊക്കെ എടുത്ത് കൊടുക്കണം. കാരണം അത് ഫിഷുകൾക്ക് ഒരുപാട് ഈസ്റ്റ് ചെല്ലുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അരിക്കാടി തന്നെയാണ് ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതാകുമ്പോൾ വലിയ പ്രശ്നമില്ല. നമുക്കൊന്ന് കഴുകണമെങ്കിൽ കഴുകാം. ഞാൻ കഴുകാതെ കൊടുക്കാറുണ്ട്. പോണ്ടിലൊക്കെ ആണെങ്കിലും കഴുകാതെയാണ് ഇട്ട് കൊടുക്കാറ്. ഇനി ഇത് സ്പൈറലിന വെച്ച് ചെയ്തതാണ്. സ്പൈറലിന വെച്ച് ചെയ്തതിനകത്താണെങ്കിലും എനിക്ക് ധാരാളം കൾച്ചർ ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പൈറലിന വെച്ച് ചെയ്യാനും സാധിക്കും. പിന്നെ സ്പൈറലിന കഴിച്ച് വളരുന്ന മോയിന നമുക്ക് ഫിഷിന് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടെ പിന്നെ ഫിഷിന് കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. എന്ന് വെച്ചാൽ സ്പൈറലിനയ്ക്ക് അത്യാവശ്യം നല്ലൊരു റേറ്റ് ഉണ്ട്. പക്ഷേ അര കിലോ ഒക്കെ വാങ്ങിയാൽ നമുക്ക് ഇഷ്ടംപോലെ അത് ഉപയോഗിക്കാൻ കിട്ടും. ഇനി മറ്റൊരു മെത്തേഡാണ് കേട്ടോ, ഫീഡപ്പ് ഈസ്റ്റ് എന്ന് പറയും. അതായത് പ്രൊബയോട്ടിക് ഈസ്റ്റ് എന്ന് പറയും. പ്രൊബയോട്ടിക് ഈസ്റ്റ് സാധാരണ എല്ലാവിധ മൃഗങ്ങൾക്കും, അതായത് പന്നി, പശു, ആട്, മുയൽ തുടങ്ങി എല്ലാ മൃഗങ്ങൾക്കും കൊടുക്കുന്നതാണ്. അവരുടെ ദഹനത്തെ സഹായിക്കാനും അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന ഒരു ഈസ്റ്റാണ് പ്രൊബയോട്ടിക് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് വലിയ റേറ്റൊന്നും ഇല്ല. ഇതിപ്പോൾ 1 കിലോയുടെ പാക്കറ്റാണ്. അതിന് 50 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വാങ്ങിയാലും മറ്റേ സാധാരണ ഈസ്റ്റിനേക്കാളും വളരെ റേറ്റ് കുറവാണ്, നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതിനുള്ള ഫിഷിൻ്റെ ഹെൽത്തിനും വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഇത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി, ഈ എം സൊല്യൂഷൻ എന്ന് പറയും, ആ രീതിയിൽ സൊല്യൂഷനാക്കി ഫിഷിൻ്റെ പോണ്ടിൽ കൊഴിച്ച് കൊടുത്താൽ അമോണിയ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഇത് ഇനിയിപ്പം ഡയറക്റ്റ് അത് കുറച്ച് ഫിഷിൻ്റെ വയറ്റിൽ ചെന്ന് നോർത്താൽ ഫിഷിന് ബെനിഫിറ്റുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്